ഉപ്പും മുളകിലെ ഋഷി എന്ന മുടിയൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിവാഹം ഋഷി ക്ഷണിച്ചു തുടങ്ങിയത് ഉപ്പുമുളകിൽ താരത്തിൻ്റെ അമ്മയായി വേഷമിട്ടിരുന്ന നിഷ സാരംഗിൻ്റെ വീട്ടിൽ നിന്നുമാണ്. അമ്മയെ തന്നെ ആദ്യം വിവാഹം ക്ഷണിക്കണമെന്നത് ഋഷിയുടെ വലിയ ആഗ്രഹമായിരുന്നുവത്രേ. നിഷയുടെ അനുഗ്രഹം വാങ്ങി ഋഷി ഇറങ്ങിയപ്പോൾ സന്തോഷവും സങ്കടവും തോന്നുമെന്നാണ് നിഷ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞെങ്കിലും കളസം മാറ്റുമോ എന്നൊക്കെ ഋഷിയുടെ ഷോർട്സിനെ കളിയാക്കി നിഷ ചോദിച്ചു. വിവാഹത്തിന് പോലും ഷോർട്സ് ഇട്ടാലോ എന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് ഋഷിയുടെ മറുപടി. പിന്നീട് സീരിയലിൽ ഋഷിയുടെ അനിയത്തിയായി അഭിനയിച്ചിരുന്ന ശിവാനിയുടെ വീട്ടിലേക്കാണ് പോയത്. പനി പിടിച്ച് കിടപ്പിലായിരുന്നിട്ടും മുടിയൻ ചേട്ടൻ വന്നുവെന്നറിഞ്ഞപ്പോൾ ശിവാനി പറന്നെത്തി. ഇരുവരും ചേർന്ന് വിവാഹത്തിനിടാനുള്ള വസ്ത്രം, ഡാൻസ് എന്നിവയെല്ലാം കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് ഡാൻസൊക്കെ ഉണ്ടെന്നും അതിനു മുമ്പ് പനിയൊക്കെ മാറ്റാനും ഋഷി ശിവാനിയോടും പറഞ്ഞു. ശേഷം ബിഗ് ബോസിൽ ഋഷിയുടെ ഉറ്റ ചങ്ങാതിയായിരുന്ന നടി അൻസിബയെയും കുടുംബത്തെയും വിവാഹം ക്ഷണിച്ചു. പിന്നീടാണ് ഉപ്പുമുളകും സെറ്റിലേക്ക് ഋഷി പോയത്. മുടിയനെ കണ്ടതും ആദ്യം ഓടിയെത്തിയത് പാറുക്കുട്ടിയായിരുന്നു. എന്നെ എടുക്കെന്നായിരുന്നു പാറുക്കുട്ടി ആദ്യം മുടിയനോട് പറഞ്ഞത്. മുടിയനെ വിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു പാറുക്കുട്ടി. ഏറെ നാളുകൾക്ക് ശേഷമാണ് പാറുവിനെ നേരിട്ട് കാണുന്നതെന്നും എനിക്ക് ഒറ്റയ്ക്ക് പണിയെടുത്ത് മടുത്തു, ചേട്ടൻ എപ്പോഴാണ് വരുന്നതെന്നും പാറുക്കുട്ടി ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ടെന്നും മുടിയൻ പറഞ്ഞു. ശേഷം ബിജു സോപാനത്തിനാണ് മുടിയൻ ക്ഷണക്കത്ത് നൽകിയത്. കല്യാണത്തിന് ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്നായിരുന്നു ബിജു സോപാനം ആദ്യം ചോദിച്ചത്. കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നും മിനിമം 5 പിള്ളേരെങ്കിലും വേണമെന്നായിരുന്നു ബിജു മുടിയന് നൽകിയ ഉപദേശം. അത്രയും വേണോ, നോക്കാം അച്ഛാ എന്നായിരുന്നു മുടിയൻ്റെ മറുപടി. വീഡിയോ വൈറലായതോടെ പ്രേക്ഷകരുടെ എല്ലാം കണ്ണു നിറയിച്ചത് ഋഷിയും പാറുക്കുട്ടിയും തമ്മിലുള്ള സ്നേഹപ്രകടനമായിരുന്നു. വെറും മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ പാറുക്കുട്ടി ഋഷിയെ കണ്ടു തുടങ്ങിയതാണ്. ആ ഒരു സ്നേഹം ഇരുവരും തമ്മിൽ ഇപ്പോഴും നഷ്ടപ്പെട്ടു പോകാതെ കൂടെയുണ്ട്.